പുരസ്കാരം ഏറ്റുവാങ്ങുന്നു, എൻ്റെ കുടുംബം ഏറ്റുവാങ്ങുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട്. ഈ പുരസ്കാരം പ്രഖ്യാപിച്ച നിമിഷം മുതൽ എന്തിൻ്റെ പേരിലാണ് ഒരു കളങ്കം എൻ്റെ പേരിൽ ചാർത്താൻ ഒരു നിഗൂഢ സംഘത്തിന്? എന്തുകൊണ്ടാണ്, ആരാണ് ആ സൂചന കൊടുത്തത്? നേരത്തെ ഇവിടെ പറഞ്ഞ രാഷ്ട്രീയം ഉപജീവന മാർഗം, തസ്കര മാർഗം, തുരന്നെടുക്കൽ മാർഗം എന്ന് നിശ്ചയിച്ച ഒരു രാഷ്ട്രീയ വൃന്ദത്തിൻ്റെ മാത്രം നിർദ്ദേശമായിരുന്നു അത്. ഞാൻ ആരോപിക്കുകയല്ല, ഞാൻ നിശ്ചയമായും നിസ്സംശയം പറയുന്നു, അവരുടെ ഒരു കുടില തന്ത്രമാണ്. ഇതിനൊരു ബാക്ക് സ്റ്റോറി എന്താണെന്ന് ചോദിച്ചാൽ, അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ പറയാൻ പാടില്ല, കാരണം ബ്രാഹ്മണ വർഗത്തെ ലോകം മുഴുവൻ തീവ്രവാദികളായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു തീവ്രവാദിയായി പുനർജനിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന തലത്തിലാണ് എനിക്ക് മനസ്സിലാക്കൽ ഈ പറയുന്ന തസ്കര വൃന്ദം അന്ന് പതിപ്പിച്ചെടുക്കാൻ ശ്രമിച്ചത്. മാധ്യമ പടം മുഴുവൻ അതിൽ കൂട്ടുന്നുണ്ട്, കാരണം അത് അവരുടെ ജോലിയാണ്, അവരത് ചെയ്തു. ഞാൻ കുറച്ചു മുമ്പ് പുറത്തു നിന്ന് പറഞ്ഞത് ഡോണ്ട് വർക്ക് ഫോർ മീഡിയ, വർക്ക് അപ് ടു ദ മീഡിയ, ടു ദ റെസ്പോൺസിബിലിറ്റീസ്, ലോയൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ മീഡിയ. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ എന്തായാലും ശശി തരൂർ സാറിനോട് ചോദിച്ച് മനസ്സിലാക്കും, അദ്ദേഹത്തിന് കൃത്യമായി പറഞ്ഞു തരാൻ സാധിക്കും. എന്താണ് ഞാൻ അന്ന് പറഞ്ഞത്? ബ്രാഹ്മണ സഭയുടെ ഒരു സമ്മേളനത്തിൽ ഏതാണ്ട് 3000 5000 എന്നൊക്കെ പറയുന്ന എല്ലാ എണ്ണം അവർ പറയുന്നതാണ്. അത്രയും പേരെ അഭിസംബോധന ചെയ്ത് ഞാൻ സംസാരിച്ചത്, സത്യത്തിൽ ശബരിമല വിഷയം 2018 ഉണ്ടാകും, ഈ പ്രസംഗം നടക്കുന്നത് 2016 ഒക്ടോബറിൽ. അന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് അസൂയയാണ് ഈ പൂണൂലിട്ട വർഗത്തിനോട്, പ്രത്യേകിച്ച് പൂണൂലിടാത്തവരും അമ്പലങ്ങളിൽ കയറി പൂജ ചെയ്യുന്നുണ്ട്, അവസ്ഥ എനിക്കറിയാം. പക്ഷെ ശബരിമലയെ സംബന്ധിച്ച് കേരള സർക്കാരിൻ്റെ ഇടതും വലതും നടുവും ഒക്കെ ഭരിച്ച കാലത്തും അവർ തന്നെയാണ് ഈ പൂജാ ക്രമീകരണങ്ങളെല്ലാം ചെയ്യുന്നത്. അത് ചെയ്താൽ, അത് തുടർന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെ എല്ലാവർക്കും നല്ല ബോധ്യം ഉണ്ടാകുമായിരിക്കാം, അതുകൊണ്ടായിരിക്കാം, അതൊരു സമ്പ്രദായമാണ്. അപ്പൊ ഞാൻ അന്നൊക്കെയും എത്രയോ പടിപൂജകൾ അവിടെ ചെയ്തിരിക്കുന്നു, എത്രയോ ഉദയാസ്തമന പൂജകൾ അവിടെ ചെയ്തിരിക്കുന്നു. ഏതാണ്ട് 47 മലച്ചവിട്ടലുകൾ നടത്തിയ പാദങ്ങളാണ് എൻ്റെത് എന്നല്ല ഞാൻ പറയുന്നത്, ഹൃദയമാണ് എൻ്റെത്. അയ്യനെ എൻ്റെ അയ്യെന്ന് വേറെ ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ അതിന് മുമ്പ് കേട്ടിട്ടുണ്ടോ എന്നെനിക്ക് തോന്നുന്നില്ല. എൻ്റെ അയ്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ബിഗ ബ്രദർ, എനിക്ക് അയ്യപ്പൻ ദൈവമല്ല, എൻ്റെ സ്വന്തം സഹോദരനാണ്. ആ സഹോദരൻ സന്യാസം സ്വീകരിച്ച് അച്ഛനോടും അമ്മയോടും എൻ്റെ അച്ഛനോടും അമ്മയോടും കലഹിച്ച് പോയി ഒരു ബോർഡിംഗ് സ്കൂളിലിരിക്കുന്നു, വെക്കേഷൻ കാലത്ത് പോലും ഇങ്ങോട്ട് വരത്തില്ല, അങ്ങോട്ട് ചെന്ന് കാണണം, അമ്മയെ തീരെയും കാണണ്ട എന്ന് പറയുന്ന എൻ്റെ അയ്യൻ. അപ്പോൾ ഈ ഇന്നലെയിലെ പോലെ ഒരു വേദന കൊണ്ട് നമ്മൾ പുളഞ്ഞാടി ചെന്ന് കണ്ട് നിർവൃതിയായ ഒരു പഗട്രിയാണ്. ഇതാണ് അവിടുത്തെ ഭക്തി സങ്കല്പം. മറ്റൊരു ക്ഷേത്രത്തിലേക്കും ഇല്ലാത്തതുപോലെ ഇതൊരു കുടുംബ, ഓരോ കുടുംബത്തിൻ്റെയും അവകാശമായി ഒരു ആചാരമര്യാദയെ കൊണ്ട് നടക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ശബരിമലയിൽ മാത്രമേ നടക്കുന്നുള്ളൂ. ഒരു മുത്തശ്ശൻ അദ്ദേഹത്തിൻ്റെ മകനെ കൊണ്ടുപോകുന്നു, പെൺമക്കൾ പ്രായമറിയിക്കുന്നതിന് മുമ്പ് കൊണ്ടുപോകുന്നു, ആ മകൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ മക്കളെ അതുപോലെ കൊണ്ടുപോകുന്നു, ആ മക്കൾ പിന്നെ അവരുടെ മക്കളെ കൊണ്ടുപോകുന്നു, അതുപോലെ തന്നെ കൊണ്ടുപോകുന്നു. ഇതിൽ ആർക്കാണ് ഇത്ര സുഖക്കേട്? അതങ്ങനെ തുടർന്നോട്ടെ. മതാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ എല്ലാ മതങ്ങൾക്കും ശുദ്ധമായ വഴികളുണ്ട്,
അതവർ നിർവഹിച്ചു കൊള്ളട്ടെ. ഒരു മതത്തിന് ദ്രോഹിക്കുമ്പോൾ മറ്റൊരു മതം സന്തോഷിക്കുന്നത് ഒരു കാലത്തും നല്ല കാര്യമല്ല. സാഹോദര്യം, സൗഹൃദം, ഇതൊക്കെയാണ് ജീവിതത്തിൻ്റെ ഹൃദയ ബന്ധം കാത്തു സൂക്ഷിക്കുക, ഉടഞ്ഞു പോകാതെ. ഒരു വ്യക്തിയിൽ നിന്ന് അടുത്ത വ്യക്തി, ഈ കാർബോണിക് ബോൺസ് എപ്പോഴും എക്സഗണൽ ബോൺസാണ്. അത് ഉടഞ്ഞാൽ ഉണ്ടാകുന്നത് ക്യാൻസർ. നമ്മൾ ഈ വെളിച്ചെണ്ണ എത്രയോ ആവർത്തി കാച്ചി കഴിയുമ്പോൾ കാർബോണിക് ബോൺസ് ബ്രേക്ക് ചെയ്യുന്ന അത് ഭക്ഷണ പദാർത്ഥത്തിൽ കയറിയാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് പഠനം തെളിയിച്ചിട്ടുള്ളത്. സമൂഹത്തിന്റെ കാർബോണിക് ബോൺസ് എന്ന് ബ്രേക്ക് ആവുന്ന അന്ന് ക്യാൻസറാണ്. എനിക്ക് മറ്റൊരു മതത്തില് ഒരു വിശ്വാസിയെ കാണുമ്പോൾ എന്തെങ്കിലും ഈർഷ്യയോ ഈർച്ചക്കേടോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഈ സമൂഹത്തിലെ പുഴുക്കുത്തുകൾ സൃഷ്ടിച്ച തമ്മിലടി, തമ്മിൽ കുത്ത് എന്ന് പറയുന്ന രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഞാൻ എൻ്റെ അയ്യന് രാജീവരും അദ്ദേഹത്തിൻ്റെ അച്ഛനും മോഹൻരൂവും അദ്ദേഹത്തിൻ്റെ അച്ഛനും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ചെയ്യുന്നതെല്ലാം കണ്ടപ്പോഴും എൻ്റെ ഹൃദയവികാരം ഇത് തന്നെയായിരുന്നു. എൻ്റെ അയ്യനെ തഴുകുന്ന ആ കൈകൾ, കരങ്ങൾ എൻ്റെതായിരുന്നെന്ന്, ആ കരങ്ങളെ നിയന്ത്രിക്കുന്ന ആർദ്രതയിൽ മുങ്ങി നിൽക്കുന്ന ഹൃദയം എൻ്റെതായിരുന്നെന്ന്. ഈ മോഹം മാത്രമാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തെളിവുകളുമുണ്ട്. ഇപ്പൊ എസ് എഫ് ഐക്കാരനായിരുന്നു എന്ന് പറഞ്ഞതിന് ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോടെ അവൻ്റെ ഈ വെളിപ്പെടുത്തൽ എന്ന് പറയാൻ? ഉണ്ട്, എം എ ബേബി ഉണ്ട്. അദ്ദേഹത്തോട് ചോദിക്കുന്നു, അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട്. ഇത് അവർക്കുള്ള മറുപടിയാണ്. അപ്പോ രാജീവരുവിന്റെ അടുത്ത് ഞാൻ എത്രയോ ആവർത്തി പറഞ്ഞിരിക്കുന്നു, എനിക്ക് വേഗം മരിച്ച് പുനർജനിച്ച് നിങ്ങളുടെ താഴമൺ കുടുംബത്തിൽ ജനിക്കണം. തന്ത്രി മുഖ്യനായിട്ട് ഇവിടെ വന്ന് എന്റെ അയ്യനെ നിങ്ങൾ ചെയ്യുന്നത് പോലെ മുദ്ര ചാർത്തി ഊട്ടണം, ഉണർത്തണം, ഉറക്കണം, മന്ത്രങ്ങൾ ചൊല്ലി ഉത്തേജിപ്പിക്കണം. ആ തേജസ് ആകിരണം ചെയ്തെടുത്ത് ശക്തിമത്തായി, ശക്തിമാനായിരിക്കുന്ന അയ്യനെ വലം വയ്ക്കുന്നവർക്ക് വികിരണം ചെയ്ത് ആ എനർജി മുഴുവൻ നൽകുന്നതിന് എൻ്റെ ഹൃദയത്തിലൂടെ വരുന്ന നനവ് എൻ്റെ മന്ത്രോച്ചാരണത്തിലൂടെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ബ്രാഹ്മണനായി പുനർജനിക്കണമെന്ന് പറഞ്ഞതിന് ഇന്നൊരു പക്ഷേ പണ്ഡിറ്റ് കറുപ്പന്റെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരിൽ വെറുപ്പ് എന്ന് പറയുന്നത് ചാർത്തി എൻ്റെ തലയ്ക്കും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ചോരയുടെ ഡി എൻ എയെ കളങ്കപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം നടത്തിയ ഒരു കുൽസിത തന്ത്രമാണ് ഒരുപക്ഷെ ഇന്ന് സാനുമാഷി വേദിയിൽ വരാതിരിക്കാൻ ഒരു കാരണം. അത് വേദന തന്നെയാണ്. ഞാൻ പണ്ഡിറ്റ് കറുപ്പന്റെ മതമേതാണ്, വർഗമേതാണ് അന്വേഷിക്കുന്ന ആളെയല്ല. ഞാൻ എന്തിനാ അന്വേഷിക്കുന്നത്? കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മതം ഏതാണെന്ന് ഞാൻ എന്തിനന്വേഷിക്കണം? ഞാൻ ആ മതം ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ആ മനുഷ്യനെയാണ് കാണുന്നതെങ്കിൽ ആ മനുഷ്യൻ എന്താണ്, ഏതാണ് എന്ന് മാത്രം ഞാൻ അന്വേഷിച്ചാൽ പോലെ. അത് തന്നെ ഇത്രയും കാലം അന്വേഷിച്ചിട്ടുള്ളൂ. ആ അന്വേഷണത്തിൽ നിന്ന് കിട്ടുന്ന മനസ്സിലാക്കലിലാണ് ഞാൻ പെരുമാറിയിട്ടുള്ളത്. ഞാൻ ഒരു ദളിതനെയും ദ്രോഹിച്ചിട്ടില്ല. ഒരു ദളിതന്റെയും സ്വത്ത് വകകൾ അവന്റെ പേരിൽ വോട്ട് വാങ്ങി അവന്റെ പേരിൽ വലിയ 6 ചക്രം 12 ചക്രം വാഹനങ്ങളിലും 1000-1000+ തവണ ഈ ആകാശ വാഹിനികളിൽ സഞ്ചരിച്ച് അവന്റെ പേരിലുള്ള ആനുകൂല്യങ്ങൾ തട്ടിയെടുത്ത് കൂർഗിലിൽ അങ്ങ് ഇന്ദിരാഗാന്ധി തോറ്റു കഴിഞ്ഞിട്ട് ജയിച്ച സ്ഥലം ചിക്മംഗലൂർ, അവിടെ ഒന്നും കാപ്പിത്തോട്ടങ്ങളോ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല.
എന്റെ പ്രധാനമന്ത്രി പാർലമെന്റിൽ നിന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ട്, അങ്ങയുടെ സ്വത്തുക്കൾ മുഴുവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന്. അങ്ങനൊരു സാമദ്രോഹി അല്ല ഞാൻ എന്ന സമൂഹം ഓരോ ഈ ദളിതന്റെ പേരിൽ അധികാരം കൈയാളിയ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് ഒരു വിലയിരുത്തൽ നിങ്ങൾ നടത്തേണ്ടതിനുള്ള സൂചനയാണ് ഞാൻ ഇവിടെ നൽകിയത്. അതും രാധാകൃഷ്ണൻ സാറ് പറഞ്ഞ രാഷ്ട്രീയം ഉപജീവനം എന്ന് പറയാനുള്ള ഒരു ജെന്റിൽനെസ്സോ നോബിലിറ്റിയോ എനിക്കില്ല. തസ്കര വിദ്യയാണ് എന്ന് നിശ്ചയിച്ചവരാണ് വന്നതെങ്കിൽ നിങ്ങൾ അവരെ നിഷ്കാസനം ചെയ്യൂ എന്ന് മാത്രം ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയതിൻ്റെ ഒരു ഉത്തരവാദിത്വം തേറിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരോടും, നിങ്ങൾ വഴി പലരോടും, ആയിരങ്ങളോടും, ലക്ഷങ്ങളോടും, കോടികളോടും മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, അഭിമാനത്തോടെയാണ് അടുത്ത ജന്മത്തിൽ തന്ത്രി കുടുംബത്തിൽ ജനിക്കണമെന്ന് ഇപ്പോഴും അടിയുറച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്നു. എൻ്റെ അയ്യനെ എനിക്ക് ശ്രീകോവിലിന്റെ പടിക്കൽ നിന്ന് കണ്ടാൽ പോരാ, എനിക്ക് ഉള്ളിൽ ചെന്ന് തഴുകണം, കെട്ടിപ്പിടിക്കണം, ഉമ്മ വെക്കണം. എന്റെ അവകാശമാണ്, അതിനെതിരെ ഒരുത്തനും വരാൻ അവകാശമില്ല. നന്ദി, നമസ്കാരം. പാവങ്ങളുടെ സമീപം പറവിടെ